നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കുടൂർ. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ബജാജിൻ്റെ ഏറ്റവും പുതിയ ക്യൂട്ട്. BS4 ശേഷം കുറേ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ഇപ്പോഴാണ് നമ്മുടെ BS6 ക്യൂട്ട് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് എത്തിയത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ക്യൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക്. ക്യൂട്ടിനെ സംബന്ധിച്ചോളം നമ്മൾ ആ പേര് പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഷേപ്പാണ് നമുക്കൊരു വണ്ടിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിപ്പമുള്ളൊരു ബമ്പർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വീതിക്കാണ്, അതായത് നമ്മളൊരു ഫ്രണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വീതിക്കുള്ളൊരു ബമ്പറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒരു മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അതിന് ചേർന്ന് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സിംഗിൾ ചേംബർ ഹെഡ്ലൈറ്റ്. അതിൻ്റെ തൊട്ടതായിട്ട് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ബജാജിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും അവർ സെയിം യൂഷ്വലായിട്ട് തന്നെ വന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ക്യൂട്ടിനെ സംബന്ധിച്ചോളം വലിയ വ്യത്യാസങ്ങളൊന്നും BS6 വന്ന സമയത്ത് നമുക്കില്ല. ഇനി ഒരു ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഒരു ഡിക്കി സ്പേസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലറ അല്ലറ ഐറ്റങ്ങളൊക്കെ കൊണ്ടുപോകാനിപ്പം നമുക്കിപ്പം ചെറിയ പരിപാടികളൊക്കെ ആണെങ്കിൽ ഈ സാധനത്തിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് കയറിക്കോളും. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വൈപ്പറിൻ്റെ വാഷറും കാര്യങ്ങളൊക്കെയാണ് അത് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുള്ള വെള്ളം നിറയ്ക്കുന്നൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സിംഗിൾ ഇതുള്ളൊരു വൈപ്പറാണ്, സിംഗിളാമോടുകൂടി ഒരു വൈപ്പറാണ് ഈ ഒരു വണ്ടിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ക്യൂ എന്ന് പറഞ്ഞൊരു ബജാജിൻ്റെ ക്യൂട്ടിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ടയറിനെ പറ്റി പറയാം. നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 12-inch ടയറാണ്. അതായത് 135/76/12 ഒരു റേഡിയൽ ടയർസാണ്, MRF റേഡിയൽ ടയർസാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് സൈഡിലായിട്ട് തന്നെ കാണാൻ സാധിക്കും ചെറിയൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ നമുക്കൊന്ന് തുറക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ് ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഡോറാണ്. നമ്മൾ ചെറിയ വണ്ടിയാണ്, നമുക്ക് അത്ര ഹെവി സ്കീമൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കിതുപോലെ സ്ലൈഡ് ചെയ്ത് അടയ്ക്കുന്ന ഒരു സൈഡിലത്തെ ഗ്ലാസ്സും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള. അകത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഡോർ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതാണ് നമ്മുടെ ലോക്കും അൺലോക്കും സ്വിച്ചൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ജസ്റ്റ് ഇതൊന്ന് അടയ്ക്കാം. ഇനിയും അതിന് തൊട്ട് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ബാക്കിലത്തെ ഡോറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇതിപ്പം ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് വരുന്നതാണ്. അതിന് PDA കഴിഞ്ഞിട്ടില്ലാത്ത വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഈ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അത് PDA വരുമ്പോഴത്തേനും ഇവിടെ എല്ലാം നമുക്കത് കറക്റ്റായിട്ട് വരും. ഇനിയും നമുക്ക് ഒരു ബാക്ക് സൈഡിലേക്ക് നിന്ന് കാണാൻ വെച്ചാൽ ചെറിയൊരു ഒരു എയർ വെൻറ്റ് പോലത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ബാക്കിലത്തെ നമ്മുടെ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ കൂടിയ ഒരു 4 pieces കൊടുത്തിരിക്കുന്ന ഒരു കൺസോൾ പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷനൊന്നുമില്ല. നമുക്ക് നേരെ സെൻട്രലായിട്ട് ബജാജിൻ്റെ ഒരു ക്യൂട്ടിൻ്റെ ഒരു ലോഗോ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു സെയിം രീതിക്കാണ്. ഇപ്പോൾ ബമ്പറിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ് ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ എഞ്ചിൻ റൂം വന്നിരിക്കുന്നത്. ഇത് താക്കോലിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ അടയ്ക്കാം. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നോക്കാം, അതിനകത്തേക്ക് കിടക്കാം. സൈഡ് വശത്തായിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്കിനി ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് ബാക്കിലത്തെ ആദ്യം പരിചയപ്പെടാം. എനിക്ക് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 6'2" എനിക്ക് നീളം ഉണ്ട്. അപ്പം ഞാനിവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനുണ്ടോ എനിക്ക് വളരെ ക്യൂട്ടായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് എനിക്കിവിടെ ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാളൂടെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. പുറത്തു നോക്കുമ്പം വണ്ടി ചെറുതാണെങ്കിലും അകത്തു നോക്കുമ്പോൾ പുറം ഭയങ്കര വിശാലമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അകത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇരിക്കാനാണെങ്കിലും നല്ല റിസൾട്ട്. ഇവിടെ ചെറിയൊരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു SOS സ്വിച്ചും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോപ്പിലായിട്ട് നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു BS6 നമുക്ക് വന്നപ്പോഴത്തേന് BS4 നിന്ന് എന്ത് വ്യത്യാസമാണ് ക്യൂട്ടിനെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഒരു ഫാനാണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഈ ഒരു ഫാനിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 3-speed ഫാനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കൊക്കെ നല്ലൊരു നല്ല വൃത്തിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ. ഈ ഒരു സീറ്റ് നമുക്ക് ഇതുകൊണ്ട് ഇതിങ്ങനെ മടക്കി വെക്കാവുന്നതാണ്. നമുക്ക് മടക്കി വെച്ചാൽ അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം, സീറ്റും കൂടി ഇടുക. അപ്പം ഈ ഒരു രണ്ട് സൈഡിലും നമുക്ക് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം 90° ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണ്. ഇതുകൊണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ കയറി. ഇവിടെ എനിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഒരു കുറച്ചൊരു ഇതാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റൊന്നും അല്ലാത്തതിൻ്റെ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ഗിയറും കാര്യങ്ങളൊക്കെ 5+1 ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ അത് ഓടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇതിനകത്തൊരു കാര്യം, ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിനകത്ത് മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നിന്നൊക്കെ കാണിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ഇട്ടാൽ പോലും ബാഗിൽ നിന്നൊക്കെ വൃത്തിയായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നതിനകത്ത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കസ്റ്റർ ഉണ്ട്. ഇതാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് കസ്റ്റർ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഫ്യൂവലിൻ്റെ ഗേജ് അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസം എന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗിയറാണ്. ഈ ഒരു ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ ഇതുണ്ടോ, നമുക്ക് മുന്നോട്ട് തള്ളുമ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ഗിയർ വീഴും, 2, 3 അങ്ങനെയാണ് അതായത്. താഴോട്ട് അതുപോലെ തന്നെ താഴോട്ട് വലിച്ചു കഴിയുമ്പോഴത്തേനെ ഇതുണ്ടോ, ഗിയർ വേണം. ഈ ഒരു കോളർ വലിച്ചതിന് ശേഷം താഴോട്ട് വലിക്കുമ്പോൾ നമുക്കത് റിവേഴ്സ് ഗിയർ വേണം. ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതുണ്ടോ, നമുക്കൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഇത് ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത് ലോറിക്കകത്തേക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വരുവാണെങ്കിൽ നല്ല രസമായിരുന്നു. ആ ഒരു രീതിക്കാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇവിടെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം നമുക്ക് ഈ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഉപകാരമാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഫാൻ നല്ല രീതിക്ക് വണ്ടിക്കകത്തിരിക്കുമ്പം ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു നമുക്കൊരു വലിയൊരു ഉപകാരമാണ് ഈ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ബജാജിൻ്റെ ക്യൂട്ടിൻ്റെ താക്കോല എന്ന് പറയുന്നത്. നമുക്കിത് ജസ്റ്റ് നമുക്ക് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനും ഇവിടെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ലോക്കും അൺലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഏതായാലും നമുക്ക് നമ്മുടെ എഞ്ചിൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എഞ്ചിൻ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. നമുക്കിനി ഒരു എഞ്ചിനെ കുറിച്ച് പറയാം. ഈ ഒരു വണ്ടിക്കകത്ത് നിന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 216.6 CC പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 12.7 HP, അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 18.3 NM ടോർക്കാണ് 4000 RPM. ഇനി ഈ ഒരു വണ്ടിയുടെ ഗ്രേഡബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 20% ഈ ഒരു വണ്ടിയുടെ ഗ്രേഡബിലിറ്റി വരുന്നത്. ഇനിയും നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഫ്യുവൽ ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 8 ലിറ്ററിൻ്റെ ഒരു ഫ്യുവൽ ടാങ്ക് ാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാറ്ററി വന്നിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ 26 AH ഒരു ബാറ്ററിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ എക്സോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, എഞ്ചിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം, ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഒരു വണ്ടി നമുക്കൊന്ന് മുന്നോട്ട് ഓടിക്കാം. ഇതുകൊണ്ട് ഇതിൻ്റെ ഗിയർ പാറ്റേൺ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്, ജസ്റ്റ് ഇതുണ്ടോ മുന്നോട്ടൊന്ന് ഇടുക. അപ്പോൾ ഇതിൻ്റെ ക്ലസ്റ്ററിനകത്ത് കാണിക്കും ഗിയർ ഫസ്റ്റ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 20% ഈ ഒരു വണ്ടിയുടെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയാം, ചെറിയ സെഗ്മെൻ്റ് ആണിത്. ബ്രേക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കാം. നമുക്കിനി റിവേഴ്സ് ഇടാൻ നേരം നമ്മുടെ ഈ കോളർ മുന്നോട്ട് വലിച്ചതിന് ശേഷം നമുക്ക് റിവേഴ്സ് ഇതായിട്ട് വലിച്ചിടുക. സംഭവം നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. നമ്മുടെ ഈ ഒരു ബജാജിൻ്റെ ക്യൂട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടി നമ്മളിവിടെ പാർവതി ചേച്ചി തരുന്ന ചേച്ചി, വെൽക്കം ടു അവർ ചാനൽ. ചേച്ചി, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോർ വീൽ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് എന്തുകൊണ്ട് ക്യൂട്ട് എടുക്കണം, അല്ലെ ക്യൂട്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്? ക്യൂട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാർ സെഗ്മെന്റിലേക്ക് വരത്തില്ല. ഒരു ക്വാട്രി സൈക്കിൾ, അതായത് ഒരു 2-വീലർ മോട്ടോർ സൈക്കിൾ പോലെ 4-വീൽഡ് മനസ്സിലായി ഒരു ക്വാട്രി സൈക്കിൾ സെഗ്മെന്റ് വരുന്നുണ്ട്. പിന്നെ ബജാജിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മുടെ ഒരു ചെറിയ പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി പോലെ, അതുപോലെ ഒരു കാർ മോഡലിലെ വണ്ടി. പിന്നെ ഏത് റോഡിലും സ്യൂട്ടബിൾ ആണ്, പാർക്കിംഗ് ഒക്കെ കൺവീനിയന്റ് ആയിട്ട് പാർക്ക് ചെയ്യാം. അതുപോലെ അത്യാവശ്യം മൈലേജ് 35 മൈലേജ് പെട്രോളിൽ കിട്ടുന്നുണ്ട്. പിന്നെ
ഇതിന്റെ നമുക്കിപ്പം ഇനീഷ്യൽ പേയ്മെന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ ഇനീഷ്യൽ പേയ്മെന്റ് നമുക്ക് പല ഫിനാൻസ് ഓപ്ഷൻസ് ഡിപ്പെൻഡിങ് ഓൺ കസ്റ്റമർ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ബജാജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിനാൻസ്. അത് ഇനീഷ്യൽ പേയ്മെന്റ് ഒരു 1,10,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി ഒരു 7,700 വെച്ചിട്ട് 48 months 4 ഇയർസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നവരുള്ളതുണ്ട്. അല്ലാതെ നാഷണലൈസ്ഡ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അവിടെ 75% to 80% ഫണ്ടിങ് കിട്ടുന്നുണ്ട്. ബാക്കി ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ മൊത്തത്തിൽ ഈ കസ്റ്റമറിന്റെ ബി എസ് സിക്സ് വന്നിട്ട് നമുക്ക് ഒരു 5 months ആയിരുന്നുള്ളൂ നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ട് കോട്ടയം. കസ്റ്റമർ വന്നിട്ട് നമുക്കിപ്പം BS4 ഉണ്ടായിരുന്ന സമയത്ത് വണ്ടി അങ്ങനെ കോമൺ ആയിട്ടൊന്ന് പോപ്പുലറായി വന്ന സമയത്തേക്ക് നമുക്ക് കോവിഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം നോർമലി സാധാരണ ആളുകൾ ബാക്കിയുള്ള വണ്ടികൾ തന്നെ എടുക്കാൻ മടിക്കുന്ന ഒരു സമയത്ത് കമ്പനി ഒന്നതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. ടോട്ടൽ ഇതിനിപ്പോൾ എത്ര രൂപയാണ്? ഇതിന്റെ നമ്മൾ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേന് എത്ര രൂപ വരുന്നുണ്ട്? ഓൺ റോഡ് പ്രൈസ് വരുമ്പം ഇൻക്ലൂഡിംഗ് 15 ഇയർ ടാക്സ് ആണ്. നമുക്ക് ഓൾ കേരള പെർമിറ്റ് വണ്ടിയാണിത്. അപ്പം എല്ലാം കൂടെ വരുമ്പോൾ അറൗണ്ട് ഒരു 330 റേഞ്ചിലേക്ക് വരും. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഞാൻ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അപ്പം ചേച്ചി, താങ്ക് യു. വീഡിയോയിലേക്ക്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഏറ്റവും പുതിയ BS6 ബജാജ് ക്യൂട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്തൊക്കെയുണ്ടെങ്കിൽ ഞാൻ ബജാജിൻ്റെ നമ്പർ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.